അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തളിരിലകൾ എന്ന പേരിൽ ഫൈസൽ ഹസ്സനി ഉളിയിൽ എഴുതിയ പുസ്തകത്തിൻ്റെ 12-ാമത്തെ ഭാഗം തുടങ്ങുന്നു. അധ്യായം ആത്മാർത്ഥതയിലെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരൂ വരാവൂ. മൃതദേഹം കാണാൻ വേണ്ടി ധൃതി പിടിച്ച് പുറപ്പെടുകയും വഴിക്ക് വെച്ച് പോയതിനേക്കാൾ വേഗത്തിൽ സസന്തോഷം തിരിച്ചു പോരുകയും ചെയ്ത ഒരാളുടെ കഥയുണ്ട്. താൻ മെമ്പറായുള്ള പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയുടെ അച്ഛൻ്റെ അമ്മ മരിച്ചു എന്നായിരുന്നു ആദ്യം കേട്ടത്. മരണവീട്ടിൽ ആദ്യം എത്തി മിന്നുന്നത് താനായിരിക്കണമെന്ന വാശിയിലായിരുന്നു അപ്പോഴത്തെ പോക്ക്. പണി ആയുധങ്ങളൊക്കെയും എങ്ങോട്ടോ എറിഞ്ഞ് ഒരു പെരുമ്പാച്ച. വഴിയിൽ വെച്ചാണ് അറിയുന്നത് മരിച്ചത് അമ്മൂമ്മയല്ല, സാക്ഷാൽ പാർട്ടി സെക്രട്ടറി തന്നെയാണെന്ന്. എങ്കിൽ പിന്നെ ആരു കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പോകുന്നത് എന്ന് ചിന്തിച്ച് മൂപ്പർ തിരിച്ചു നടന്നു. വിറക് വെട്ട് പൂർത്തിയാക്കി. നാലു തെങ്ങിന് തടം കെട്ടി. പശുവിനെ കുളിപ്പിച്ച് ആലയിൽ കെട്ടി. വെയിൽ മങ്ങിയ വൈകുന്നേരമാണ് പിന്നെ അയാൾ ചെന്നത്. അപ്പോഴേക്കും ആദരണീയനായ സെക്രട്ടറിയെ കെട്ടിയെടുക്കാൻ അടുത്തിരുന്നു. ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു സംഗതി അലിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ശാപകാലത്താണ് സത്യത്തിൽ നമുക്ക് ജീവിക്കാൻ യോഗം. കാര്യങ്ങൾ ഉള്ളിൽ തട്ടി ചെയ്യുന്നവരുടെ അംഗസംഖ്യ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. പ്രശംസക്കും പ്രശസ്തിക്കും സ്വകാര്യ മുതലെടുപ്പിനും ആള് കാണുമ്പോഴുള്ള സുഖത്തിനുമൊക്കെ വേണ്ടിയാണ് പലരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. എനിക്ക് പേര് കിട്ടിയിട്ടില്ലെങ്കിലും സാരമില്ല, കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ എന്ന വിചാരം പോയി. കാര്യം തീരെ നടന്നില്ലെങ്കിലും സാരമില്ല, എൻ്റെ പേരും പെരുമയും പോകരുത് എന്ന് ചിന്തിക്കുന്ന ദുഷ്ടമനസ്സുകൾ പെരുകി വന്നു. പാലം കെട്ട്, റോഡ് നിർമ്മാണം, മരം നടീല്, നഗരശുചീകരണം എന്നീ സംഭവങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ ജീവകാരുണ്യം, ദീനി പ്രവർത്തനം, അധ്യാപനം, മതപ്രസംഗം തുടങ്ങിയ ആത്മീയോന്നതിക്കും പാരത്രിക മോക്ഷത്തിനും വേണ്ടി നിർവഹിക്കപ്പെടേണ്ട കാര്യങ്ങളിൽ കൂടി ഇത്തരം രോഗങ്ങൾ കൂളായി കടന്നു വരുന്നു എന്നറിയുമ്പോൾ നമ്മുടെ ചങ്കിടുപ്പ് കൂടുന്നില്ലേ? ഇല്ലെങ്കിൽ കൂടണ്ടേ? ആത്മാർത്ഥതയുള്ളവർ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ ഏതറ്റം വരെയും പോകും. ഇതിലൂടെ തനിക്ക് എന്ത് മെച്ചം കിട്ടും എന്ന ആലോചനയുണ്ടാവില്ല. എന്നെക്കൊണ്ട് ഇതിന് വല്ല പോരായ്മയും പറ്റിപ്പോകുന്നുണ്ടോ എന്നതായിരിക്കും അയാളുടെ ഇരിച്ചിൽ. ആത്മാർത്ഥത ഉള്ളവരെയും ഇല്ലാത്തവരെയും തിരിച്ചറിയാൻ ഏറെയൊന്നും ശ്രുതിപ്പെട്ടിട്ടില്ലാത്ത ഒരു ലിറ്റ്മസ് ടെസ്റ്റുണ്ട്. അതെന്തെന്നാൽ തൻ്റെ സ്ഥാനത്തേക്ക് പുതിയൊരു പ്രതിഭ കടന്നു വരുമ്പോൾ അയാളോട് എന്തെന്നില്ലാത്ത ഇഷ്ടം തോന്നും. അയാളെ ഉചിതമായ ഇടത്തിലിരുത്തി രണ്ടുപേരും ഒന്നിച്ച് തുഴയാൻ നോക്കും. ആത്മാർത്ഥത കുറഞ്ഞ ആളിൻ്റെ ചിഹ്നങ്ങൾ ഇപ്പറഞ്ഞവയുടെ മറുപുറങ്ങളായി മനസ്സിലാക്കണം. അപ്പോൾ എന്ന് വെച്ചാൽ അയാൾ കാര്യസാധ്യത്തിന് മറ്റുള്ളവരെ കൗശലപൂർവ്വം ഉപയോഗിക്കും, സുരക്ഷിതമായി തടിയനങ്ങാതെ സുഖിക്കും, തൻ്റെ മണ്ഡലത്തിലേക്ക് കടന്നു വരുന്ന നവാഗതരെ കൊത്തിയാട്ടും, ചിലപ്പോൾ പുകച്ചു പുറത്തിയാടി അനിവാര്യമായ കരുക്കൾ നീക്കാൻ പരദൂഷകരെ ചോറ് കൊടുത്തു പോറ്റും. ഓരോ ചുവടുവെപ്പിലും ബഹുമാനപ്പെട്ട ഞാനെന്നോ അവർക്ക് സാമ്പത്തികമായോ സ്ഥാനപരമായോ എന്ത് നേട്ടമാണ് കിട്ടുക എന്നതിലായിരിക്കും നോട്ടം മുഴുവൻ. താൻ ലക്ഷ്യമിടുന്ന അത്തരം നേട്ടത്തരികൾ അവസരോചിതം ആരുമറിയാതെ കടത്തിക്കൊണ്ടുപോകും. ഒടുവിൽ എല്ലാ നേട്ടങ്ങളുടെയും പിതൃത്വം സ്വയം ഏറ്റെടുക്കും. ഇതൊന്നും മറ്റുള്ളവർക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്ന് തെറ്റിദ്ധരിച്ച് താനൊരു അതിബുദ്ധിമാനാണെന്ന് സ്വയം പറഞ്ഞു സ്ഥാപിക്കും. രാഷ്ട്രീയ രംഗത്തും ഭരണരംഗത്തും ഒക്കെ മാത്രമാണ് ഇത്തരം വില കുറഞ്ഞ ഏർപ്പാടുകൾ നടക്കുന്നത് എന്ന് നമുക്ക് വെറുതെ സമാധാനിക്കാം. ഒപ്പം നമ്മൾ നമ്മളെ കാണുന്ന ആത്മവിമർശനത്തിൻ്റെ ആൾക്കണ്ണാടി നമുക്കടിച്ചു തകർക്കുകയുമാവാം. ആത്മാർത്ഥത രണ്ടു തരമുണ്ട്. ഒന്ന് ഭൗതികമായ ആത്മാർത്ഥത, രണ്ട് ആത്മീയമായ ആത്മാർത്ഥത. താൻ ഏറ്റെടുത്ത കാര്യം യാതൊരു കൃത്യവിലോഭവുമില്ലാതെ നിർവഹിക്കുന്നവരായിരിക്കും ഒന്നാമത്തെ ആത്മാർത്ഥതക്കാർ. ഒരു യുക്തിവാദി അയാളുടെ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഊണും ഉറക്കവും ഒഴിച്ചുള്ള കഠിന പ്രയത്നം അതിൽപ്പെടുത്താം. പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ഇക്കോ ആക്ടിവിസ്റ്റുകൾ നടത്തുന്ന ഉപവാസങ്ങളും സമരങ്ങളും അക്കൂട്ടത്തിൽ വരും. നല്ലൊരു ഗുണം തന്നെയാണ്. ഇനി ആത്മീയമായ ആത്മാർത്ഥത. ഇഖ്ലാസിനെ പറ്റി പറയാം. അതിൽ ഭൗതിക ലക്ഷ്യങ്ങളുടെ ഒരു കറയും പുരണ്ടിരിക്കില്ല. ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് ഭൗതികാടിസ്ഥാനത്തിൽ വിജയിച്ചു കിട്ടാനല്ല, മറിച്ച് ഉടയതമ്പുരാനായ റബ്ബുൽ ആലമീന്റെ കടാക്ഷവും സാമീപ്യവും കിട്ടുവാനാണ്. അതിനുവേണ്ടി മാത്രമാണ്
മാർഗത്തെക്കാൾ ലക്ഷ്യമാണ് ഇവിടെ പ്രധാനം. ഇതിനെപ്പറ്റിയാണ് ഷെയ്ഖ് മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇപ്രകാരം പാടിയത്: അഖ്ലിസ് ഫദാ അല്ലാ തുരീദ ബി തുഅത്തിൻ ഇല്ല തഖർബാ മിൻ ഇലാഹിക ദിൽകില. അഥവാ നീ ആത്മാർത്ഥത പുലർത്തൂ, ആത്മാർത്ഥത എന്നാൽ നിന്റെ കർമ്മങ്ങൾ വഴി ഇലാഹി സാമീപ്യമല്ലാതെ മറ്റൊന്നും കൊതിക്കാതിരിക്കലാണ്. കർമ്മങ്ങളെ കൊണ്ട് ഇലാഹി കൃപയല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഒരിടത്തേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ളവർ നമ്മെ ബഹുമാനിക്കണമെന്നോ അല്ലെങ്കിൽ എനിക്ക് വേണ്ട എല്ലാ ഒത്താശകളും അവർ ചെയ്തു തരണമെന്നോ പ്രതീക്ഷിക്കുന്നത് പ്രശ്നമായി വരും. താനൊരു നല്ലയാളായതുകൊണ്ട് ആ പരിഗണന ജനങ്ങൾ എനിക്ക് കൽപ്പിച്ചു തരണം എന്നാണല്ലോ അതിനർത്ഥം. ഇനി അതിനേക്കാൾ സൂക്ഷ്മമായ ഒരു തലമുണ്ട്, അഥവാ ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊന്നും ആരുമറിയരുത് എന്നാണ് ആളിന്റെ വിചാരം. തന്റെ നാട്ടിലെ ഏറ്റവും ദരിദ്രനായ ഒരാൾക്ക് അരിയും പഞ്ചസാരയും എല്ലാം അടങ്ങിയ ഒരു കിറ്റ് ആരും കാണാത്തൊരു സമയത്ത് വളരെ രഹസ്യമായി എത്തിച്ചു കൊടുക്കുകയാണ് അയാൾ. നല്ലതു തന്നെ, വളരെ നല്ലത്. പക്ഷെ അത് കഴിഞ്ഞ് പടിയിറങ്ങുന്ന മുറക്കൊണ്ട് ഒരു സുഹൃത്ത് മറ്റേയാൾക്ക് ഒരു സുഹൃത്ത് ആ വഴിക്ക് വരുന്നു. അയാളത് കണ്ടുപിടിച്ചു കളഞ്ഞു. അപ്പോൾ മറ്റേയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നും അതെല്ലാം വളരെ രഹസ്യമായി മാത്രമാണ് എന്നതും അവൻ അറിഞ്ഞല്ലോ. ഹായ് ഹായ്. അല്ലെങ്കിൽ എന്തോ ഒരു എമർജൻസി കാര്യം സംസാരിക്കാൻ ഒരു കൂട്ടം ആളുകൾ നട്ടപ്പാതിരാക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അവർ വണ്ടി കൊണ്ടുവന്ന് മുറ്റത്ത് നിർത്തിയതും പൂമുഖത്തൊരു കോണിൽ തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന് ഖുർആൻ ഓതുന്ന നിങ്ങളെയാണ് കണ്ടത്. സത്യം പറയാം, വളരെ അപ്രതീക്ഷിതമായ വരവാണിതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ അതോടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സുഖപ്പുഴ പൊട്ടിയൊഴുകി. വന്നവർ വിവരം മറ്റു പലരോടും പറയും എന്ന് മാത്രമല്ല, താൻ മരിച്ചാൽ എഴുതപ്പെടുന്ന അനുസ്മരണ കുറിപ്പിൽ പോലും പ്രസ്തുത സംഭവം ഇടം പിടിക്കുമെന്നുവരെ നൊടിയിടയിൽ നിങ്ങൾ കയറി ചിന്തിച്ചുപോയി. പ്രശ്നമാണിതെല്ലാം എന്നോ അല്ല ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നോ എന്താണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത്? കാര്യങ്ങൾ ഉള്ളിൽ തട്ടി ചെയ്യുക എന്നതേ നമ്മുടെ കർത്തവ്യമായി വരുന്നുള്ളൂ, അല്ലാതെ ചെയ്യുന്ന കാര്യം ഫലിപ്പിച്ചെടുക്കുക എന്നതല്ല. നമ്മുടെ എല്ലാ കർമ്മങ്ങളുടെയും ദിശാസൂചി എപ്പോഴും തിരിഞ്ഞു നിൽക്കുന്നത് ഒരുവനിലേക്കാണ്. അവന് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്, അവന് വേണ്ടിയാണ് നാം മരിക്കുന്നത്. ആയതിനാൽ അവനെ മാത്രം മനസ്സിൽ കരുതി കാര്യങ്ങൾ ചെയ്താൽ മതി. കാര്യം പരാജയപ്പെട്ടാലും ദുഃഖിക്കേണ്ട. ഒരു ആത്മീയ പ്രസ്ഥാനത്തിന്റെ വാർഷിക സമ്മേളനം ആത്മാർത്ഥതയോടെ നടത്തപ്പെടുന്നതിനിടെ കൊടുമഴ പെയ്ത് കുളം തോണ്ടി എന്നിരിക്കുക. വിഷമിക്കാനൊന്നുമില്ല, കാരണം ചെയ്തതിനുള്ള പ്രതിഫലത്തിനു പുറമെ ആപത്തിൽ ക്ഷമിച്ചതിന്റെ പാരിതോഷികവും നമുക്ക് ലഭിക്കും. ഇരട്ട വിജയം. നേരത്തെ പറഞ്ഞ പാർട്ടി സമ്മേളനത്തിന്റെ കാര്യം അങ്ങനെയല്ല, കുളമായാൽ കുളമായത് തന്നെയാണ്. ഇത്രയൊക്കെ വിശദമാക്കി കാര്യങ്ങൾ പറയാനുള്ള കാരണം, ഒന്നാമത് പറഞ്ഞ ഭൗതിക ഇഖ്ലാസും പിന്നെ പറഞ്ഞ ആത്മീയ ഇഖ്ലാസും ഇപ്പോൾ തിരിച്ചറിയാതായിട്ടുണ്ട് എന്ന കാര്യം പറയാനാണ്. സത്യത്തിൽ എന്ത് എങ്ങനെ ചെയ്യുന്നു എന്നതിനേക്കാൾ എന്തുദ്ദേശത്തിൽ ചെയ്യുന്നു എന്നത് അനുസരിച്ചാണ് ഇഖ്ലാസ് അഥവാ ആത്മാർത്ഥത വിലയിരുത്തപ്പെടുക. ഒരാള് പതിനായിരങ്ങളോട് പാതിരാ പ്രഭാഷണം നടത്തുന്നു, മറ്റൊരാൾ നൂറുകണക്കിന് കുട്ടികൾക്ക് ദർസ് നടത്തുന്നു, ഇനിയും ഒരാൾ സ്വന്തം പണമിറക്കി ഒരു കൂറ്റൻ പള്ളി പണിയുന്നു. ബാഹ്യമായി ഇതെല്ലാം കേമം തന്നെയാണ്. പക്ഷേ പ്രഭാഷകന്റെ കണ്ണ് കവറിലേക്കും അധ്യാപകന്റെ കണ്ണ് പ്രശസ്തിയിലേക്കും പള്ളിപ്പണിക്കാരന്റെ കണ്ണ് തന്റെ ബിസിനസ് എതിരാളി തന്റെ ബാർ ഹോട്ടലിന് പാരയായി സ്ഥാപിക്കുന്ന ബാർ ഹോട്ടലിന് അനുമതി നിഷേധിക്കലുമാണെങ്കിൽ ഇതിലൊക്കെ പിന്നെ എന്ത് കാര്യം? ഇറച്ചിയും രക്തവുമല്ല അള്ളാഹുവിലേക്ക് ചെന്നു ചേരുക, നിങ്ങളുടെ ഭയഭക്തിയാണ് എന്ന ഖുർആൻ വചനം ഇവിടെ വിസ്തരിച്ചു വായിക്കുക. അള്ളാഹു നിങ്ങളുടെ ആകാര വടിവുകളിലേക്കും വേഷഭൂഷാദികളിലേക്കുമല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുക എന്ന ഹദീസും മറക്കാതിരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഭൗതികമായി വിജയിച്ച ഒരു കാര്യത്തെപ്പറ്റി അത് ആത്മീയമായും ആത്യന്തികമായും വിജയിച്ചു എന്ന് വിലയിരുത്തരുത്. കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായും നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷമേ ആത്മീയമായി വിജയിച്ചോ ഇല്ലയോ എന്ന് തീരുമാനിക്കാവൂ. ഹസ്രത്ത് മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ ഈ രണ്ടിനും കൃത്യമായ അനുഭവങ്ങളുണ്ട്. അള്ളാഹു പ്രബോധന ദൗത്യവുമായി നിയോഗിച്ചപ്പോൾ മഹാനവറുകളുടെ ഒരു എളിയ അപേക്ഷ എന്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെ കൂടി എന്റെ കൂടെ വിട്ടുതരണമെന്നായിരുന്നു. അതിന് മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞ കാരണം, ഒരു വഴിക്ക് പോകുമ്പോൾ കൂട്ടിനൊരാൾ നല്ലതല്ലേ,
ഹാറൂനെങ്കിൽ ഹാറൂൺ കൂടെ അയച്ചു തരുമോ എന്ന കണഗുണ വർത്തമാനമൊന്നുമല്ല, മറിച്ച് വളരെ നിഷ്കളങ്കമായി തുറന്നെന്ന് പറഞ്ഞു, ഹാറൂനെ എൻ്റെ കൂടെ വിട്ടുക, അവൻ എന്നേക്കാൾ വാചാലനാണ്, അഥവാ എനിക്കാണെങ്കിൽ ഇത്തിരി ചാരണപ്പിഴ ഉണ്ട്. താനും സ്ഥാനത്തിൽ തന്നേക്കാൾ താഴെയാണെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ഒരുപിടി മികവ് കാട്ടുന്നവരെ അംഗീകരിക്കുക എന്നത് നല്ലയാളുകളുടെയെല്ലാം പൊതു സ്വഭാവമാണ്. ഓർക്കുന്നില്ലേ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ നിലപാട്? കുറച്ചുപേർ വന്നിരിക്കുന്നു പരാതി പറയാൻ, ആടുകൾ വിള നശിപ്പിച്ച കേസാണ് വിഷയം, മുമ്പും ഇതുപോലൊരു ആടുകേസ് വന്നിരുന്നു, അന്ന് നബിയോട് ഒരു പരിഹാരം പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഇത്തരം കേസുകളിൽ ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ച് നല്ലൊരു ക്ലാസ് തന്നെ അള്ളാഹു നൽകിയതായി ഖുർആൻ ഉണർത്തുന്നുണ്ട്. അപ്പോൾ വിധി പറച്ചിലിന്റെ തിയറിയും പ്രാക്ടീസും സമഗ്രമായി ലഭിച്ച് സമ്പൂർണരായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ രണ്ടാം ആട് കേസ് വരുന്നത്. വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കെ മകനായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം ഇടപെട്ടു. കേട്ടുനോക്കുമ്പോൾ നമ്പർ വൺ ഐഡിയ, വലിയ ആളുകൾ വർത്തമാനം പറയുന്നിടത്ത് നിനക്കെന്ത് കാര്യം, പോയി പന്ത് കളിയടാ എന്ന് പറഞ്ഞ് മകനെ കണ്ണുരുട്ടി വിരട്ടി വിടുകയായിരുന്നില്ല ദാവൂദ് നബി, മറിച്ച് ആ നിർദ്ദേശം സ്വീകരിച്ച് ലോകരാജാവായ മറ്റൊരു നബിക്ക് വളർന്നു വരാനുള്ള പുതുമണ്ണ് ഒരുക്കുകയായിരുന്നു നബിയോ. പ്രബോധന കർത്തവ്യം എന്നുള്ളത് അള്ളാഹുവിന് വേണ്ടി നടത്തപ്പെടേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ തൻ്റെ പ്രബോധന സിദ്ധി പ്രകടിപ്പിച്ച് വ്യക്തിപ്രഭാവം തെളിയിക്കേണ്ട ഒന്നല്ല. ഒരാളെ നടത്തിയ പ്രബോധന വിപ്ലവങ്ങൾ മുന്നിൽ വെച്ച് അയാൾക്ക് അവാർഡ് യാചിക്കാനുമല്ല, കാര്യം ഭംഗിയിൽ നടക്കണം. അത് ഹാറൂനിന്റെ സാന്നിധ്യം എന്തുകൊണ്ടും നന്നാവും, നല്ല അതിന് ഹാറൂനിന്റെ സാന്നിധ്യം എന്തുകൊണ്ടും നന്നാവും, നല്ല സംസാരശേഷിയുണ്ട്, അത് വളച്ചുകെട്ടില്ലാതെ തുറന്നു പറയുക തന്നെ. ഇതാണ് ആത്മീയ ആത്മാർത്ഥതയുടെ ആഴം. നമ്മൾ ചെയ്യുന്നത് തിരിച്ചാണ്, നമ്മേക്കാൾ കഴിവ് തെളിയിക്കാൻ വിദൂര ഭാവിയിലെങ്കിലും നേരിയ സാധ്യത കാണിക്കുന്ന പുതിയ പ്രസംഗങ്ങൾ, പ്രവർത്തകർ, സംഘാടകർ, അധ്യാപകർ രംഗപ്രവേശനം ചെയ്യുമ്പോൾ അയാളെ ഒരു അരൂക്കാക്കിയിട്ടേ നമുക്ക് ഉറക്കം വരൂ ചിലർക്കെങ്കിലും. മുസാ നബിയും ഹാറൂൻ നബിയും പ്രബോധനത്തിന് പോയത് അന്നത്തെ ഹിറ്റ്ലർ ആയ ഫറോവയുടെ അടുത്തേക്കാണ്. എന്തെങ്കിലും അനുരണനങ്ങൾ ഉണ്ടായേക്കാം, മനസ്സ് മയപ്പെട്ടേക്കാം എന്ന പ്രതീക്ഷയിലാണ് അവർ പോകുന്നത്. അവർ ആയതിലേക്കായി ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചു, എന്നാൽ ഭൗതികമായി ആ ദൗത്യം വിജയിച്ചില്ല, ഫിറഔൻ ഇസ്ലാം സ്വീകരിച്ചില്ല. പക്ഷേ രണ്ടുപേരുടെയും പ്രയത്നം പൊട്ടിപ്പോയോ? അതില്ല. നല്ല ലക്ഷ്യമുണ്ടായതിനാൽ അവർക്ക് പരലോകത്ത് ഫലം കിട്ടും. ഈ ഒരു വിചാരവും പ്രതീക്ഷയുമാണ് വേണ്ടത്. ഇങ്ങനെ ഇവിടുത്തെ നഷ്ടങ്ങൾ അവിടുത്തെ നേട്ടമായിരിക്കണം. അതിന് വിചാരം നന്നായാൽ മതി, അത് നന്നാക്കാൻ നോക്കാം നമുക്ക്. തളിരിലകൾ എന്ന പേരിൽ ഫൈസൽ ഹസ്സനി ഉളിയിൽ എഴുതിയ പുസ്തകത്തിന്റെ 12-ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ദ്വാവസ്യത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.